ഹായ് ഞാൻ പഠിച്ചേ ഫുട്ബോൾ കളി പഠിച്ചേ ഹായ് ഞാൻ ഫുട്ബോൾ കളി പഠിച്ചേ എന്നാ തോന്നുന്നത് ഫ്രീ കിക്ക് കിട്ടിയത് തന്നെ ചേട്ടാ ഒരു പയ്യനെ കണ്ടോ ഒരു കുരുത്തൻ കെട്ട പയ്യനെ ഞാൻ കാണിച്ചു തരാം അവടാ കുരുത്തൻ കെട്ടോമാരെ അയ്യാ ചേട്ടാ കല്ലെറിഞ്ഞത് ഞങ്ങളല്ല ദാ ആ കുരുത്തൻ കെട്ടവനാ My God! അയ്യോ തള്ളയുടെ കാറ്റ് പോയെന്നാ തോന്നുന്നത് ഇവിടെ നിന്നാ പ്രശ്നമാ നമുക്ക് വലിയ വല്യമ്മ എന്നോട് ക്ഷമിക്കണം അവൻ നീ എങ്ങനെ ഇവിടെ എത്തി സെൽഫ് ഗോൾ ശരി സാർ ഓക്കെ ഓക്കെ സാർ ഏയ് ഇല്ല 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 താങ്ക് യു സാർ ഹാവോ അങ്ങനെ ഒരു സീറ്റ് ഒപ്പിച്ചു എടാ ടിൻറ്റോ എന്താച്ചാ എടാ ഇതിപ്പോ ഇക്കൊല്ലത്തെ നാലാമത്തെ സ്കൂളാ മാറുന്നത് ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എനിക്ക് നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അച്ഛനും അമ്മയും സമ്മതിക്കാനിട്ടല്ലേ പഠിപ്പ് നിർത്തണം കാര്യല്ലേ അച്ഛൻ പറഞ്ഞത് ഇവനെ കൊണ്ട് എടാ പഠിപ്പ് നിർത്തുന്ന കാര്യമല്ല നിന്റെ ഈ മുടിഞ്ഞ വികൃതി നിർത്തുന്ന കാര്യമാ പറഞ്ഞത് മോനെ ഇനി നീ ഈ സ്കൂളിലെങ്കിലും അച്ഛനും അമ്മയും ഒക്കെ പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് പോവണം നല്ല കുട്ടിയാവാ എളുപ്പവഴി വല്ലതുണ്ടോ അച്ഛാ എളുപ്പവഴി ഒന്നുമില്ല അച്ഛൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ നടന്നാ മതി ഓക്കെ നല്ല മിടുക്കനായിട്ട് വേണം സ്കൂളിൽ പോവാൻ ഫസ്റ്റ് പോയിന്റ് ഓക്കെ ഇനി അടുത്തത് എല്ലാവരോടും നല്ലോണം പെരുമാറണം അത് മാത്രം പറയരുത് അച്ഛാ ആദ്യത്തെ സ്കൂളിൽ നിന്ന് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാ എന്നെ പുറത്താക്കിയത് നല്ലോണം പെരുമാറിയതിന് ആരെയും പുറത്താക്കൂടാ ഞാൻ പറയാച്ചാ അതായത് അടുത്തിടുന്ന ടോണിയുടെ ബുക്ക് നോക്കി ഞാൻ എഴുതാൻ ശ്രമിച്ചു അപ്പൊ അവൻ അത് കാണിച്ചു തന്നില്ല അന്നേരം ഞാൻ അവനെ നല്ലോണം പെരുമാറി അവൻ അങ്ങനെ 3 ദിവസം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റില്ല എനിക്കപ്പ തന്നെ ടിസി തന്ന് പറഞ്ഞു വിട്ടു അച്ഛൻ അതൊഴിച്ച് വേറെ എന്ത് വേണേലും പറഞ്ഞു ഓ ഇവനെ കൊണ്ട് ഞാൻ അതല്ല മോനെ ടീച്ചറുടെ അടുത്ത് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കണം ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ടീച്ചറെ വീഴ്ത്തണം ഈ അച്ഛൻ എന്നെ കുരുത്തക്കേട് പഠിപ്പിക്കാനായി ഇറങ്ങിയതാണോ ഈ വർഷം ഞാൻ 2ാമതായി ചേർന്ന സ്കൂളിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ടീച്ചറെ ഒറ്റ നോട്ടത്തിൽ വീഴ്ത്താൻ നോക്കി അപ്പോ ടീച്ചർ വീണില്ല അപ്പൊ ഞാൻ ടീച്ചറെ താഴെയിട്ട് അങ്ങനെ ടീച്ചറും വീണ് താഴെ കൂടെ പോയ ഹെഡ് മാഷും വീണ് എനിക്ക് ടീസിയും കിട്ടി വേണ്ട മോനെ നീ ഒന്നും ചെയ്യണ്ട ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാ മതി ഈ വർഷത്തെ 3ാമത്തെ സ്കൂളിന്ന് ആ ഒരൊറ്റ കാരണം കൊണ്ടാ എന്നെ പുറത്താക്കിയത് അച്ഛനത് പറഞ്ഞോ എന്ത് കഴിഞ്ഞ സ്കൂളിലെ ടീച്ചറ് ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടുമായി ഒരു ചോദ്യം ചോദിച്ചു ആരൊക്കെ ഉത്തരം കിട്ടിയില്ല ഞാൻ മാത്രം ശരിയുത്തരം പറഞ്ഞു അപ്പ തന്നെ എനിക്ക് ടിസി തന്ന് അവിടുന്ന് പറഞ്ഞു വിട്ടു ആഹാ ശരിയുത്തരം പറഞ്ഞതിന് ടിസി തരേ ആട്ടെ എന്തായിരുന്നു ചോദ്യം ടീച്ചറുടെ മേശയുടെ അടിയിൽ മൂത്രമൊഴിച്ചതാരേ എന്നായിരുന്നു ചോദ്യം സത്യമായിട്ടും അത് ഞാനായിരുന്നു ഈ ശരിയുത്തരം പറഞ്ഞതും സ്കൂളിൽ നിന്ന് പുറത്താക്കിയതും ഒരുമിച്ചായിരുന്നു അല്ല ആരിത് ടിൻറ്റുമോനോ വരൂ കുറെ നാളായി വിചാരിക്കുന്നു അമ്മാന്റെ വീട്ടിൽ വിരുന്നു വരണ്ടവെന്ന് പക്ഷെ സമയം കിട്ടുന്നില്ല അമ്മാവ ഭാഗ്യം അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞോ ഏയ്
ഞാനൊരു ഏമ്പക്കം വിട്ടതാ. നീ ഇന്ന് വരുമെന്ന് എനിക്ക് കാലത്തെ അറിയാമായിരുന്നടാ. അതെങ്ങനെ അറിയാം? അതെന്ത് വിദ്യ? അതൊക്കെ അറിഞ്ഞടാ ടിന്റു, അതൊരു സൂത്രമാ. ഓ, ചുമ്മാ പുളു, അച്ഛൻ വിളിച്ചു കാണും. ഇവിടുത്തെ ഫോണ് കേടാ, ഇങ്ങോട്ട് വിളിച്ചാ കിട്ടില്ല. എങ്കിലും അമ്മാവൻ അച്ഛനെ അങ്ങോട്ട് വിളിച്ചു കാണും. ഫോണ് കേടാണെന്ന് ഞാൻ കരുതി ഇങ്ങോട്ടുള്ള വിളിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന്. ആട്ടെ, പിന്നെ എങ്ങനെയാ അമ്മാവൻ ഞാനിന്ന് വരുന്ന വിവരം അറിഞ്ഞു? മറ്റൊന്നുമല്ലടാ, ഇന്ന് കാലത്ത് തന്നെ തൊഴുത്ത് കിടന്ന് രണ്ട് പശുക്കളും ഭയങ്കര കരച്ചില്. അപ്പൊ തന്നെ ഉറപ്പിച്ചു നീ വരുന്നുണ്ടെന്ന്. പശുക്കൾക്ക് അതെങ്ങനെ അറിയാം? അപകടങ്ങൾ മുൻകൂട്ടി അറിയാൻ മൃഗങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ടെന്നാ പറയുന്നത്. അത് ശരി, അമ്മാവന് എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലേ. ആ, ഏതായാലും നീ ഇരിക്ക്, ചോദിക്കട്ടെ എന്തൊക്കെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിരിക്കുന്നു. സുമ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞു. അതല്ലടാ സുമ ടീച്ചറുടെ കല്യാണം. എടാ, നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഓ, അങ്ങനെ പോകുന്നു. അതിന്റെ കാര്യം പറയാത്തതാ നല്ലത്. എടാ, കുട്ടികളായാൽ നന്നായിട്ട് പഠിക്കണം. നിന്റെ പ്രായത്തിൽ ഞാനായിരുന്നു ക്ലാസ്സിൽ ഒന്നാമൻ. എന്നിട്ടെന്താ കാര്യം? വലുതാവുമ്പോ പശുവിന് തീറ്റയും കൊടുത്ത് കഴിഞ്ഞുകൂടാ. പഠിത്തത്തിന്റെ കാര്യവും പറഞ്ഞു ഒരു സ്വൈരും കിട്ടാതിരുന്നിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ അതിനേക്കാളപ്പുറം ഞാൻ പോവാ. എങ്കി പിന്നെ അങ്ങനെ ആവട്ടെ. അയ്യടാ, ഞാൻ പുറത്തോട്ടല്ല വീട്ടിനകത്തോട്ടാ പോകുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. കണ്ടകശനി കൊണ്ടേ പോവൂ. അത് പോട്ടെ. ആരാ നിന്റെ ക്ലാസ് ടീച്ചർ? സുമ ടീച്ചർ. ടീച്ചർ ആളെങ്ങനെ? വൈകി പോയ അമ്മാവാ, ടീച്ചറുടെ കല്യാണം കഴിഞ്ഞു. അതല്ല മോനെ, നന്നായി ക്ലാസ് എടുക്കുവോ എന്ന്. നല്ല ടീച്ചറാ. നമ്മുടെ കുടുംബകാര്യങ്ങളിലൊക്കെ ടീച്ചർക്ക് വളരെ ശ്രദ്ധയാ. ഓഹോ, കഴിഞ്ഞ ദിവസം ചോദിക്കുക, എടാ ടിന്റു നിനക്ക് അനിയനുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല. ഏട്ടനുണ്ടോ എന്നായി അടുത്ത ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അനിയനും ഇല്ല ചേട്ടനും ഇല്ല, ഞാൻ ഒറ്റ മോനാ എന്ന്. അപ്പൊ ടീച്ചർ എന്തു പറഞ്ഞു? ദൈവത്തിന്. ഹലോ ടിന്റുമോൻ, എവിടേക്കാ? പുതിയ സൈക്കിളൊക്കെ വാങ്ങിയല്ലേ? ആ, അതൊക്കെ കിട്ടി എന്റെ വക്കീൽ സാറേ. ആ, ഏതായാലും വാ, ഒരു ചായ കഴിച്ചിട്ട് പോവാ. എടാ ടിന്റു, നാട്ടില് മുഴുവൻ നിന്റെ കാര്യമാണല്ലോടാ സംസാരം. മൊബൈലിൽ വരുന്ന SMS ല് 90% നിന്റെ തമാശകളാ. ഓ, നമ്മൾ എന്ത് ചെയ്താലും പറഞ്ഞാലും ഓരോരുത്തർ കേറി SMS ഉണ്ടാക്കി കളയും. നല്ല ചായ, പാല് കുറവാണെങ്കിലും പഞ്ചസാര തീരെ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ചായപ്പൊടി ഇട്ടിട്ടേ ഇല്ലല്ലോ. ഇതാ നിന്റെ ഒരു കാര്യം, പിന്നെ എങ്ങനെ SMS ഉണ്ടാക്കാതിരിക്കും? ഒന്നും പറയണ്ട ചേട്ടാ, ഈ ലോകം നന്നാവുമെന്ന് തോന്നുന്നില്ല. എന്തെല്ലാം വാർത്തകളാണല്ലേ ദിവസവും. വക്കീലിന് വിഷമം തോന്നാറില്ലേ? കൊള്ളയും ചതിയും ഇല്ലാത്ത നാട് എന്നാണ് അവ ഉണ്ടാവുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയൂ. പിന്നെ കുറെ പ്രാർത്ഥിച്ചത് തന്നെ. ചതിയും തോന്നിയാസവും ഇല്ലാത്തൊരു കാലം വന്നാ വക്കീലന്മാരെല്ലാം പിന്നെ എന്തോ ചെയ്യും. ഈ വക്കീലിനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, തീരെ ബുദ്ധിയുമില്ല. നീ അങ്ങനെ കളിയാക്കുമൊന്നും വേണ്ട. ഒരു വക്കീലും ഡോക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? അത് പറഞ്ഞാ ഒരു പരിപ്പ് വട വാങ്ങിത്തരാം. ഡോക്ടർക്ക് തെറ്റുപറ്റിയാൽ ഒരാൾ 6 മണ്ണിനടിയിൽ പോകുന്നു. ഒരു വക്കീലിന് തെറ്റുപറ്റിയാൽ അയാൾ 6 മുകളിൽ തൂങ്ങുന്നു. ഒരു പരിപ്പ് വട. നമ്മൾ രണ്ടുപേരും ഒരു വിജനമായ സ്ഥലത്തുകൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോ ഒരപരിചിതൻ നിന്നെ ആക്രമിച്ചു, നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാൻ, അവിടെ കടന്ന് ചാവും. നിന്റെ കൂട്ടുകാരനായ ഞാൻ കൂടെ ഉള്ളപ്പോഴോ? പിന്നെ നന്നായി പോയി. വക്കീല് കേസിന്റെ കാര്യം പറഞ്ഞ് അയാളുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കല്ലേ ഉള്ളൂ. അയ്യോടാ, ഒരു രക്ഷകൻ. അടുത്ത പരിപാടി വക്കീൽ ചേട്ടാ, ഈ കേസുകളൊക്കെ എങ്ങനെയാ ജയിക്കുന്നത്? സാക്ഷികളെയും തെളിവുകളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് കേസ് ജയിക്കുന്നത്. ഉദാഹരണത്തിന്, ടിന്റുമോൻ ഒരു പശുവിനെ മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക. മോഷ്ടിക്കുന്നത് കണ്ടു എന്ന് സാക്ഷി പറയാൻ രണ്ടുപേരെ ഞാൻ ഹാജരാക്കും, എന്നിട്ട് കേസ് ജയിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പശുവിനെ മോഷ്ടിക്കുന്നത് കാണാത്ത 4 ഞാൻ ഹാജരാക്കിയാലോ? വക്കീല് കേസ് തോറ്റ് പാളി സൗലേ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ലുക്കില്ലെങ്കിലും ഇത്ര ചെറുപ്പത്തിലെ മോഷണം തുടങ്ങിയല്ലേ. എത്ര നേരമായി ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുന്നു അറിയാമടാ.
എന്താ എന്താ പ്രശ്നം? നിങ്ങൾ കാര്യം പറയുന്നേ. ഇവൻ എന്റെ സൈക്കിള് മോഷ്ടിച്ചോണ്ട് കടന്നു കളഞ്ഞു. അത് ശരി, സൈക്കിള് മോഷ്ടിച്ചോണ്ട് വന്നാണല്ലേ, ഒരു കേസിനുള്ള വകുപ്പായി. ആട്ടെ, എവിടുന്നാ ഇവൻ നിങ്ങളെ സൈക്കിള് മോഷ്ടിച്ചത്? സാറേ, ഞാൻ ഈ സൈക്കിള് ശ്മശാനത്തിന്റെ അവിടെ നിർത്തിയിട്ട് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ മൂത്രമൊഴിക്കാൻ പോയതാ. തിരിച്ചു വരുമ്പോഴേക്കും ഇവരതെടുത്ത് മണ്ടിക്കളഞ്ഞു, വിളിച്ചിട്ട് നിന്നില്ല. നേരാണോടാ ടിന്റു മോനെ, ശ്മശാനത്തിനടുത്ത് നിന്ന് നീ മോഷ്ടിച്ചതാണോ ഈ സൈക്കിള്? സാറേ, ശ്മശാനത്തിനടുത്ത് ഒരു സൈക്കിള് തനിയെ കിടക്കുന്നത് കണ്ടു. ശ്മശാനത്തിനടുത്തായത് കൊണ്ട് ഞാൻ കരുതി ഉടമസ്ഥൻ മരിച്ചു പോയിന്ന്.